ഹലോ വെൽക്കം ബാക്ക് ലിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സൈഡിലൊക്കെ റംസാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരൈറ്റമാണ് പാൽവായ്ക്ക. പാൽവായ്ക്കയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ അടിപൊളി ടേസ്റ്റും സ്വീറ്റും ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. ആ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കപ്പ് പഞ്ചസാര, പിന്നെ ഏലക്കായ, അതുപോലെ തന്നെ കിസ്മിസ്, നേന്ത്രപ്പഴം. ഇത് 2 വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ. പിന്നെ ചോവരി, സാബുനരി എന്ന് പറയും. അപ്പോൾ പിന്നെ നെയ്യാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഈ ചോവരിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു കുക്കറിൽ നമുക്ക് ആദ്യം ചോവരിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാലിനെയും കൂടെ ഒന്ന് മറ്റൊരു പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പാലിനെ തിളപ്പിച്ചെടുക്കാൻ പോണ് ആ സമയം കൊണ്ട് നമ്മുടെ ചോവരി കുക്ക് ചെയ്ത് കിട്ടും. 1 വിസിലിൻ്റെ മുന്നേ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോവരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൽ തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ച പാലിട്ട് ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത ചോവരിയും കൂടെ നമുക്കിതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കണം, ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇളക്കണം. ഇനി ഞാനിതിലോട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്ക പൊടിച്ചതും അതുപോലെ നമ്മൾ പഴം സ്ലൈസ് ആക്കി വെച്ചതും ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം, കാരണം അടിയിൽ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പം നമുക്കിനി 1 പാനിൽ നെയ്യ് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ച കിസ്മിസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിനി കിസ്മിസും കൂടെ നമ്മൾ ഈ കുക്കായ പാൽവായ്ക്കയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ പാൽവായ്ക്ക ഇവിടെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി പാൽവായ്ക്ക റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിങ് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ചൂടോടെയും കഴിക്കാം, തണുത്തിട്ടും കഴിക്കാം. ചൂടോടെ കഴിച്ചാലും ടേസ്റ്റാണ്, തണുത്താലും ടേസ്റ്റാണ്. ഇപ്പം നല്ല അടിപൊളി പാൽവായ്ക്കയുടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇതുപോലെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.